മാതൃഭൂമിയോട് ക്രൈസ്തവ വിശ്വാസത്തെ വ്രണപ്പെടുത്തി തന്നെ വേണോ ഇത്തരം ആക്ഷേപഹാസ്യങ്ങൾ? വാർത്താ ചാനലുകളുടെ വാർത്താ ചൂടിൽ നിന്ന് പ്രേക്ഷകർക്ക് അല്പം ആശ്വാസം നൽകുന്ന പരിപാടിയാണ് സമകാലീന വാർത്തകളെ വെച്ചുള്ള ആക്ഷേപഹാസ്യ പരിപാടികൾ. ആക്ഷേപിക്കപ്പെടുന്നവർ പോലും ആസ്വദിക്കുന്ന പ്രോഗ്രാം, അത്തരമൊരു പരിപാടിയാണ് മാതൃഭൂമിയിലെ വക്രദൃഷ്ടി എന്ന പ്രോഗ്രാം. എന്നാൽ വക്രദൃഷ്ടി എന്ന രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടിയിലൂടെ മാതൃഭൂമി ന്യൂസ് ക്രൈസ്തവ വിശ്വാസത്തെ അപമാനിച്ചു എന്ന ആരോപണം ശക്തമാവുകയാണ്. വിശുദ്ധ വാരത്തിൽ തന്നെ യേശുവിനെയും ബൈബിളിനെയും യേശുവിന്റെ പീഡാസഹനങ്ങളെയും വില കുറഞ്ഞ രീതിയിൽ ആക്ഷേപിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്നലെ മാതൃഭൂമിയിൽ സംപ്രേഷണം ചെയ്തത്. കെ വി തോമസ് എന്ന കോൺഗ്രസ് നേതാവ് CPM പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പോയതിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ എപ്പിസോഡിലാണ് മാതൃഭൂമി ന്യൂസ് ക്രൈസ്തവ അവഹേളന ശ്രമങ്ങൾ നടത്തിയത്. കെ വി തോമസിനെ യേശുക്രിസ്തുവിനോട് ഉപമിച്ചാണ് മാതൃഭൂമി ന്യൂസ് വക്രദൃഷ്ടി എന്ന പ്രോഗ്രാം ഇന്നലെ തയ്യാറാക്കിയിരുന്നത്. കെ വി തോമസിന്റെ രാഷ്ട്രീയ കൂടുമാറ്റത്തെ പരിഹസിക്കാൻ ബൈബിൾ വായനയിലൂടെ ദൈവവചനങ്ങളും കെ വി തോമസിന്റെ നിലപാടുകളെയും അഭിപ്രായ പ്രകടനങ്ങളെയും ആക്ഷേപിക്കാൻ ക്രിസ്തുവിന്റെ ജീവചരിത്രത്തെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച സിനിമകളിലെ പീഡാനുഭവ രംഗങ്ങളും മാതൃഭൂമി ന്യൂസ് ഉപയോഗിച്ചു. ഇതിനു പുറമെ പരിഹസിച്ച് ഇടയ്ക്കിടെ ഉറക്കെ ദൈവമേ സ്തോത്രമെന്ന വിളികളും, ഒരുപക്ഷെ പ്രോഗ്രാം ചെയ്തവരുടെ അറിവില്ലായ്മയായിരിക്കാം അവരെ ഇത്തരം പ്രവൃത്തികൾക്ക് പ്രേരിപ്പിക്കുന്നത്. പക്ഷേ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ക്രൈസ്തവരിൽ അത് അത്രത്തോളം വേദനയുണ്ടാക്കിയെന്ന് നിങ്ങളിൽ അറിവുള്ളവർ ചിന്തിച്ചാൽ നന്ന്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ പീഡാസഹനങ്ങളാണ് മാനവകുലത്തിന് രക്ഷ പ്രദാനം ചെയ്തത്. അതുകൊണ്ട് തന്നെ യേശുവിന്റെ പീഡാസഹന രഹസ്യങ്ങളെ അത്രയേറെ പവിത്രതയോടെയും വിശ്വാസത്തോടെയുമാണ് വിശ്വാസികൾ കാണുന്നത്. അവർ ഇത്രയേറെ പൂജ്യമായി കാണുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളെ ആക്ഷേപഹാസ്യത്തിന് കൊഴുപ്പ് കൂട്ടുവാനായി നിങ്ങൾ ഉപയോഗിക്കരുത്. ക്രൈസ്തവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി വേണോ ഇത്തരം ആക്ഷേപഹാസ്യങ്ങൾ? മാതൃഭൂമി ന്യൂസിനോട് ക്രൈസ്തവ സമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്. കെ വി തോമസ് എന്ന രാഷ്ട്രീയ നേതാവ് അവസരവാദ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് ക്രൈസ്തവ സമൂഹത്തെയും ക്രിസ്തുവിനെയും എന്തിനാക്ഷേപിച്ചു? ക്രൈസ്തവ വിശ്വാസത്തെ ആക്ഷേപിക്കാൻ വിശുദ്ധവാരം തന്നെ തെരഞ്ഞെടുത്തത് മനഃപൂർവമാണോ? മാതൃഭൂമി ന്യൂസിന്റെ മാനേജ്മെന്റ് ഘടനയിൽ അടുത്ത കാലത്ത് വന്ന മാറ്റങ്ങളുടെ പ്രതിഫലനമാണോ ഈ അവഹേളനം? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് മലയാള പത്രപ്രവർത്തന രംഗത്ത് ഏറ്റവും പാരമ്പര്യവും വിശ്വാസ്യതയും അവകാശപ്പെടുന്ന മാതൃഭൂമി തന്നെയാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾക്കായി കേരള സമൂഹവും ക്രൈസ്തവരും കാത്തിരിക്കുന്നു.